നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കിഫ്ബിയെ തകർക്കാൻ സിഎജി ശ്രമിച്ചു എന്ന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ആരോപണത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും രംഗത്ത് സംസ്ഥാന സർക്കാരിന്റെ അഴിമതി തുറന്നു കാണിച്ച സിഎജിക്കെതിരെ ഭീഷണി മുഴക്കുന്ന ധനമന്ത്രി തോമസ് ഐസക്ക് കേരളം ഇന്ത്യയിലാണെന്ന് ഓർക്കണം എന്നായിരുന്നു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പരാമർശം അഴിമതി തുറന്നു കാണിച്ചതിനാണ് സിഎജിയെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഇടത് സർക്കാരിന്റെ കള്ളത്തരങ്ങൾക്കെതിരെ ആരും പ്രതികരിക്കാതിരിക്കാൻ ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല സർക്കാർ പദ്ധതികളുടെ സാമ്പത്തിക ഇടപാടുകളും നിയമസാധുതയും ഒക്കെ പരിശോധിക്കാൻ ഭരണഘടനാ സ്ഥാപനമായ സിഎജിയും ഉണ്ടെന്നും ഈ തത്വം മറികടന്നുകൊണ്ട് വികസന പദ്ധതികളുടെ ഫയൽ ആവശ്യപ്പെടാനുള്ള അധികാരം ഒരു അന്വേഷണ ഏജൻസിക്ക് ഇല്ല എന്നും ഒക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലൈഫ് മിഷൻ അടക്കം ഫയലുകൾ ചോദിച്ചപ്പോൾ സർക്കാർ പറയുന്നത് കിഫ്ബി വായ്പകൾ അനധികൃതമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള സിഎജി തയ്യാറാക്കിയ കരട് റിപ്പോർട്ട് അട്ടിമറിയാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ധനമന്ത്രി തന്നെ പറയുന്ന അപഹാസ്യമാണ് സർക്കാരിന്റെ അഴിമതിക്കും തട്ടിപ്പിനുമെതിരെ ആര് വന്നാലും സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചനയായിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സമരം ചെയ്യുന്നത് പോലെ സിഎജിക്കെതിരെയും സമരം ചെയ്യാൻ സിപിഎം തയ്യാറാകുമോ തോമസ് ഐസക്ക് നടപ്പിലാക്കുന്ന പല പദ്ധതികളും വൻ അഴിമതിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ മറയാക്കി മന്ത്രിമാരും സിപിഎം നേതാക്കളും ഹവാല ഇടപാടുകളും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ നടത്തുന്നുണ്ട് കിഫ്ബിയിൽ ഓഡിറ്റിംഗും ടെൻഡർ നടപടികളും ഒന്നുമില്ല കിഫ്ബി എന്നത് തട്ടിപ്പിനുള്ള ഉപാധിയായി മാറി 8000 കോടിയുടെ പദ്ധതികൾ വരെ ടെൻഡർ വിളിക്കാതെ ഊരാളുങ്കലിന് കൊടുക്കുകയാണ് കിഫ്ബിയുടെ ഇടപാടുകൾ ഇഡി അന്വേഷിച്ചാൽ തോമസ് ഐസക്കിന്റെ എല്ലാ തട്ടിപ്പുകളും പുറത്താകും കിഫ്ബിയിൽ നടന്ന കൊള്ളകൾ കണ്ടെത്തിയതുകൊണ്ടാണ് ധനമന്ത്രിക്ക് അസഹിഷ്ണുത വന്നത് കിഫ്ബിയിലേക്കുള്ള വരവും ചിലവും ദുരൂഹമാണെന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി കിഫ്ബിയെ തകർക്കാൻ സിഎജി ശ്രമിച്ചുവെന്ന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ആരോപണത്തിനെതിരെ അതിരൂക്ഷ വിമർശനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉന്നയിക്കുകയുണ്ടായി അഴിമതി മൂടിവെക്കാൻ സിഎജിയെ പോലെ ഭരണഘടനാപരമായ സ്ഥാപനത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് ആരും കണക്ക് ചോദിക്കേണ്ട എന്ന് തോമസ് ഐസക്ക് എകെജി സെന്ററിൽ പോയി പറഞ്ഞാൽ മതിയെന്നും രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി ധനമന്ത്രി ഏത് റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വ്യക്തമാക്കണം അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ടും നിയമസഭയിൽ വച്ചിട്ടില്ല ഗുരുതരമായ ചട്ടലംഘനമാണ് നടത്തിയത് രാജ്യത്തെ നിയമം ബാധകമല്ല എന്ന രീതിയിൽ മന്ത്രിസഭ പ്രവർത്തിക്കുന്നു നിയമസഭയിൽ വെക്കാത്ത റിപ്പോർട്ട് ഇങ്ങനെ പുറത്തുവിടാൻ പറ്റില്ല റിപ്പോർട്ട് ചോർത്തി വാർത്താ സമ്മേളനം നടത്തി രഹസ്യമായി സൂക്ഷിക്കേണ്ട റിപ്പോർട്ടിന്റെ കരട് റിപ്പോർട്ട് വിട്ടതിലോടുകൂടി ധനമന്ത്രി നിയമസഭയുടെ അവകാശം ലംഘിക്കുകയായിരുന്നു ഇതിനെതിരെ പ്രതിപക്ഷം നോട്ടീസ് നൽകും എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത